ഏവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ തമിഴ്നാട്ടിലെ ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകരും നേതാക്കന്മാരും അനുഭവിച്ചു പോരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് മറന്നുകൊണ്ട് ഒരിക്കലും ഈ രാജ്യത്തെ ഹൈന്ദവ സംഘടനാ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പലപ്പോഴായിട്ടുള്ള നിലപാടുകൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഹിന്ദു സംഘടനാ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാര്യത്തിന് മാത്രമാണ് അതിൽ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളും ഹിന്ദു വിരുദ്ധ ശക്തികളും ശ്രദ്ധ കൊടുക്കുന്നത്, ഹൈന്ദവ സമൂഹത്തിന്റെ കൂട്ടായ്മ. ഈ ഹൈന്ദവ സമൂഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിരിക്കും, സംഘപരിവാറിന് അനുകൂലമായിരിക്കും, ഭാരതത്തിലെ മറ്റ് ഹൈന്ദവ സംഘടനകൾക്ക് അനുകൂലമായിരിക്കും. ഇത് അനുകൂലമായി കഴിഞ്ഞാൽ ഇവരുടെ അർബൽ നക്സൽ വിഭാഗങ്ങളും ഇസ്ലാമിക തീവ്രവാദികളും എല്ലാവരും കൂടിയിട്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്ന് ഡി എം കെയുടെ തമിഴ്നാട്ടിലെ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ പുത്രനുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അതിഭീകരമായിട്ടുള്ളൊരു പ്രസ്താവന. യഥാർത്ഥത്തിൽ വംശീയമായിട്ടുള്ള ഒരു കലാപം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ഒരു വംശത്തെ, ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ, ഹൈന്ദവ സമൂഹത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യണം. കൊറോണയും അതുപോലെ തന്നെ മലേറിയയും ഡെങ്കിയും എങ്ങനെയാണോ നമ്മൾ അതിനെ പ്രതിരോധിച്ചത് മാത്രമല്ല അതിനെ ഇല്ലായ്മ ചെയ്തത്, അതുപോലെ ആക്കി മാറ്റണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന. അപ്പൊ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹം അത് ഏത് തരത്തിൽ കാണേണ്ടതാണ് എന്നുള്ളത് ഇപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് തമിഴ്നാട്ടിലെ തമിഴ് ഹിന്ദുക്കളോട് തന്നെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തി ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രസ്താവന വന്നിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന് ഭാരതത്തിലുള്ള എല്ലാ ഹൈന്ദവ വിശ്വാസ അല്ലെങ്കിൽ ഈ ഒരു ധർമ്മമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു സമൂഹത്തെ, സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം, അത് കൃത്യമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഹിന്ദു ധർമ്മ വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാനുള്ള നിങ്ങളുടെ തീരുമാനം അതിനെ ഏത് തരത്തിലും പ്രതിരോധിച്ച് തന്നെ മുന്നോട്ട് പോകും. രാജ്യത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആളുകൾ, കേരളത്തിനൊരു പ്രത്യേക ഒരു പുതുമയല്ല കേരളത്തിലേക്ക് ആളുകൾ ഇതുപോലുള്ള നിരന്തരമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നത്. അപ്പൊ ഈ സാംസ്കാരിക നായകന്മാരും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, രാഷ്ട്രീയ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം, ഇവരെല്ലാവരും തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നിരന്തരമായിട്ട് സമാജ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പല ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും സംഘടിതമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് ജനതയ്ക്ക് അല്ലെങ്കിൽ തമിഴ് ഹിന്ദുക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് തങ്ങളുണ്ട് കൂടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുണ്ട് കൂടെ എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാരുടെയും യോഗത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പ്രസ്താവിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയോടുകൂടി തന്നെ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് വിളിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ധർമ്മപ്രവർത്തനത്തിനായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആർക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതെല്ലാ തരത്തിലും ഒരുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിലെ ഹൈന്ദവ സംഘടനകളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാലിന്റെ മകനൊക്കെ പരസ്യമായിട്ട് വന്ന് നിന്ന് പറയുകയാണ് സനാതനധർമ്മം ഇല്ലായ്മ ചെയ്യും, അതിൻ്റെ അത് നശിപ്പിക്കണം എന്നുള്ള രീതി. അപ്പോൾ ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ ഇത്രയും കാലം അവർ ഏത് തരത്തിലായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS പ്രവർത്തനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം തന്നെ ഉയർന്നത് അല്ലെങ്കിൽ ഉണർന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ തമിഴ്നാട്ടിലെ RSS പ്രവർത്തകരും ഹിന്ദു മുന്നണിയും ഹിന്ദു മക്കൾ കക്ഷി അടങ്ങുന്ന നിരവധി ഹൈന്ദവ സംഘടനകൾ, അതിനെല്ലാം കൃത്യമായിട്ട് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം തന്നെയാണ്. പക്ഷേ ഇതിൽ കൊലപാതക പരമ്പരകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസ്ഥാനം അത് RSS തന്നെയാണ്. നമ്മൾ കുറച്ച് നാളത്തെ 2010 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ നമ്മൾ ഇന്ന് നിൽക്കുന്ന 13 വർഷത്തിനിടയിൽ 58 ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ അതിക്രൂരമായിട്ടാണ് തമിഴ്നാട്ടിൽ ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ കൃത്യമായിട്ട് കൊലപ്പെടുത്തിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ സംഘടനയുടെ ഭാഗമല്ലാത്ത
നമ്മൾക്ക് രാമലിംഗം എന്നുള്ള പേരിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. രാമലിംഗം എന്ന് പറയുന്ന തൃച്ചിയിലുള്ള ഒരു ദളിത് സംഘടനാ പ്രവർത്തനം. അദ്ദേഹം പ്രധാനമായിട്ട് നീതി പുലർത്തിയിരുന്നത് കൃത്യമായിട്ടും ഞങ്ങളുടെ സമൂഹം അവിടെ സുരക്ഷിതമായിരിക്കണം, ഞങ്ങൾ സമൂഹം ഒരു കാരണവശാലും മറ്റ് മതസ്ഥരിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ നമ്മുടെ സ്റ്റാലിൻ്റെ മകനടക്കം മുട്ടുകൂത്തി നിന്ന് പള്ളിയിൽ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോകൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഒരു സമയത്തും നമ്മൾ ചിന്തിക്കണം, അപ്പം ഇവരുടെയെല്ലാം കീഴിൽ അവിടെയുള്ള ക്രൈസ്തവ മതപരിവർത്തന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം അത് അവരെത്രത്തോളം വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടാകും നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ക്രിസ്ത്യൻ മത വെറിയന്മാരുടെ ഒരു വലിയ കൂട്ടായ്മ ഹൈന്ദവ സമൂഹത്തെ, തമിഴ് ഹിന്ദുക്കളെ മതം മാറ്റുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത്, അതിനെതിരെ പ്രവർത്തിച്ച ാണ് രാമലിംഗം. കൂട്ടത്തിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ ലൗ ജിഹാദ് അടക്കമുള്ള പല ജിഹാദി പ്രവർത്തനങ്ങൾക്കും തമിഴ്നാട് എന്ന് പറയുന്ന മണ്ണ് പലപ്പോഴായിട്ട് അത് ഒരുങ്ങി നിന്നിട്ടുണ്ട്. ആ ഭീകരവാദികൾ അതിന് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് തമിഴ് ജനതയെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ മതപരിവർത്തന ഇസ്ലാമിക മതപരിവർത്തന ഭീകരവാദികളെയും ക്രൈസ്തവ മതപരിവർത്തന ഭീകരവാദികളെയും ഇവന്മാരെല്ലാം ഒതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് രാമലിംഗം എന്ന് പറയുന്ന ഒരു ദളിത് സമൂഹത്തിന് വേണ്ടി അല്ല ഹിന്ദു ദളിത് സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിയെ പോലും അതിക്രൂരമായിട്ട് PFI പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിക്രൂരം ഒരു ഹിന്ദു സംഘടനകളുമായിട്ടും സംഘപരിവാർ സംഘടനകളുമായിട്ട് ഈ പറയുന്ന രാമലിംഗത്തിന് യാതൊരു ബന്ധമില്ല. അപ്പോൾ RSS 58 പ്രവർത്തകരെ 13 വർഷത്തിനിടയിൽ കൊലപ്പെടുത്തി. അതിനിടയിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ 5 പ്രാന്തീയ കാര്യകർത്താക്കൾ, സംസ്ഥാന RSS 5 പ്രാന്തീയ കാര്യകർത്താക്കൾ, സംസ്ഥാന കാര്യകർത്താക്കളെ പോലും തമിഴ്നാട്ടിൽ ഇവന്മാര് വകവരുത്തിയിരുന്നു. അപ്പോൾ ചിന്തിക്കണം എത്രത്തോളം ഭീകരമാണ് ഹൈന്ദവ സംഘടനകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും. അപ്പം ഇത് തന്നെയായിരുന്നു LK അദ്വാനിക്ക് നേരെ കോയമ്പത്തൂരിൽ വെച്ച് നടന്ന ഭീകരവാദ ആക്രമണം. ഒരു ഏകദേശം ഒരു 10 or 15 മിനിറ്റത്തെ ഒരു ഗ്യാപ്പിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് അദ്ദേഹം ലാൽകൃഷ്ണ അദ്വാൻ അന്ന് രക്ഷപ്പെട്ടത്. 60 പേരാണ് ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ആ ഭീകരാക്രമണത്തിൽ പ്രതിയായി ജയിലിൽ കിടുന്ന വ്യക്തിയാണ് കേരളത്തിലെ കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദി. ഈ തീവ്രവാദിയുടെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് മണി എന്ന് പറയുന്ന ഭാഷ. തൂത്തുക്കുടി സ്വദേശിയായിരുന്ന ഈ മണി ഇസ്ലാം മതം സ്വീകരിച്ച് ഈ പറയുന്ന മദനിയോടൊപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനത്തിനായിട്ട് മുന്നിട്ടിറങ്ങി ആ സ്ഫോടനത്തിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായി. ഭാഷ ഇപ്പോൾ ജീവപര്യന്തം തടവിലായിട്ട് തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുകയാണ് ഈ പറയുന്ന മഹാൻ. അപ്പോൾ ഇതുപോലെയുള്ള ഭീകരവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരുപാട് ഭീകരവാദ ശക്തികൾ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന സമയത്തും ഇവർക്കെതിരെ പ്രതികരിക്കാതെ, സംസാരിക്കാതെ, നിലപാടുകൾ എടുക്കാതെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം DMK. DMK ഹിന്ദു വിരുദ്ധ മുഖമാണ് ഈ കാണുന്നത്. ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെയുള്ള വലിയ തരത്തിലുള്ള DMK പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തെ നിലവിൽ എത്രത്തോളം വലിയ തരത്തിൽ പ്രതിരോധിക്കാൻ തമിഴ് ജനതയ്ക്ക് ആകുമോ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ തമിഴ് ജനതയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സനാതനധർമ്മം, അങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്തില്ല. തമിഴിലും കൂടിയിട്ടുള്ള, തമിഴ് ഹിന്ദുക്കളും കൂടിയിട്ടുള്ളതാണ് സനാതനധർമ്മം. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടൊരു വിഘടിപ്പിനും വംശീയ വെറിക്കും ആക്രമണത്തിനും വേണ്ടി നേതൃത്വം നൽകുന്ന DMK ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള ആളുകളുടെ പ്രവർത്തന വിചാരത്തെ, ആ ഒരു ബുദ്ധിയെ തന്നെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ ചവിട്ടി ഇറച്ചു കളയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ് ഹിന്ദുക്കൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.